സമയമില്ല എന്ന തോന്നൽ എന്നാൽ സമയമുണ്ടാകുന്നൊരു സമയമുണ്ട് സമയമുണ്ടാകുന്നൊരു സന്ദർഭമുണ്ട് അതെപ്പോഴ ടൂർ പോകുമ്പോൾ ടൂറ് പോകുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പിശാജൊരുക്കി വെച്ച വലകൾ ഒന്നുകിൽ പടച്ചതമ്പുരാൻ ശിക്ഷിച്ച കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പടച്ചതമ്പുരാനിന്റെ ശിക്ഷക്ക് അർഹമായ അവകാശപ്പെട്ട കേന്ദ്രങ്ങൾ ആണും വെണ്ണും മെടകലരുന്ന ആണുങ്ങൾക്ക് വസ്ത്രം കൂടുകയും പെണ്ണുങ്ങൾക്ക് വസ്ത്രം കുറയുകയും ചെയ്യുന്ന നൂൽബന്ധങ്ങൾ നശിച്ചു പോകുന്ന ദൂർത്തടിക്കപ്പെട്ട കേന്ദ്രങ്ങൾ അവിടങ്ങളിലേക്ക് ടൂർ പോകുമ്പോൾ ആ ബാപ്പയും മീം മക്കളും ഭാര്യയും ഭർത്താവും ഒന്നിച്ചോ അല്ലാതെയോ ഒക്കെ പോകുമ്പോൾ അവിടെ ചെന്നാൽ വാച്ച് നിശ്ചലമാകുന്നു ക്ലോക്ക് നിശ്ചലമാകുന്നു സെക്കൻഡ് സൂചി അനങ്ങുന്നില്ല മിനിറ്റ് സൂചി അനങ്ങുന്നില്ല മണിക്കൂർ സൂചി അനങ്ങുന്നില്ല പോണ്ടേ ഏയ് പോണ്ട പോകണം അല്ല നാളെ പോകാം മറ്റന്നാൾ പോകാം ബന്ധുവീടുകളിൽ പോയാൽ അഞ്ചിന് ഇരുന്നാ പറയും സമയമല്ല പോട്ടെ പാപ്പാനെ സന്ദർശിക്കാൻ പോകുന്ന വിസിറ്റിംഗ് പ്രൊഫസർമാരുണ്ട് അമോശനെ എന്നും കാണുക അമ്മായിമ്മയെ എന്നും കാണുന്നു ബാപ്പാനും ഇമ്മാനും കാണാൻ സമയമല്ല പാപ്പ പോട്ടെ സമയമല്ല സമയല്ല സമയല്ല ഈ മനുഷ്യന്മാർ ടൂർ പോയാൽ അവിടെ സൂര്യൻ പോലും ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല സമയം നിശ്ചലമായി നിൽക്കുന്നു പണവും അങ്ങനെ തന്നെയാണ് പണവും അങ്ങനെ തന്നെയാണ് ഒരു കൊച്ചുമകളെ ഒരു കൊച്ചുമകന് വേറൊരാളുടെ കൊച്ചുമകന് കെട്ടിച്ചു കൊടുക്കുവാൻ വേണ്ടി എത്ര ലക്ഷങ്ങളാണ് സുഹൃത്തെ ചെലവഴിക്കുന്നത് എന്തിനാണ് ഈ വിവാഹമാമാങ്ങൾ എന്താ അതുകൊണ്ട് ആവശ്യം ശരി ആവശ്യങ്ങളെക്കാൾ വലിയ അത്യാവശ്യങ്ങളുണ്ടല്ലോ ലോകത്ത് അവനവൻ്റെ തന്നെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ തോന്നുന്നില്ല രോഗമുണ്ട് വാപ്പാക്ക് രോഗമുണ്ട് ചികിത്സിക്കാൻ തോന്നുന്നില്ല കാരണം മകളെ കെട്ടിക്കണം എന്നിട്ട് അങ്ങനെയൊക്കെ കഷ്ടിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഉണ്ടാക്കുന്ന ആ കല്യാണത്തിന് പോകാൻ നമുക്ക് എന്ത് ഉഷാറാന്നറിയോ എത്രമാത്രം നേരത്തെ ഒരുങ്ങി എത്രമാത്രം നേരത്തെ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വീട് പൂട്ടിയിട്ട് പോകുന്നുണ്ടല്ലോ ആലോചിക്കുന്നുണ്ടോ ആ മനുഷ്യൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് ബിരിയാണി തരാൻ പന്തൽ കെട്ടാൻ കൂൾ ഡ്രിങ്ക്സ് തരാൻ അതിനുശേഷമുള്ള പല ജാതി സാധനങ്ങളും തരാൻ ആ കാറുകളുടെ അകമ്പടിയോടുകൂടി കൂടി പെണ്ണും പിള്ളയെ പെൺകുട്ടിയെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ട് പൂമാല അണിയിച്ചുകൊണ്ട് ഹറാമും ഹലാലുമായത് കലർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ ഈ മനുഷ്യൻ അനുഭവിച്ച വേദന ആ വേദന അറിയുന്നവരല്ലേ നമ്മൾ എന്നിട്ട് നമുക്കല്ലോ തോന്നുന്നുണ്ടോ ഓഹ് ആ ബിരിയാണി കഴിക്കുമ്പോൾ കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ പല്ലുക്കുത്തുമ്പോൾ നമ്മൾ പറയും നല്ല കല്യാണം എന്ന് വെച്ചാൽ നല്ല ബിരിയാണി അപ്പോൾ ഇവിടെയാണ് മനുഷ്യന് പണം ഇല്ല എന്ന് തോന്നുന്നത് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അവനവന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ സാധിക്കുന്നില്ല ഇവർക്ക് സ്വന്തം സഹോദരങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയോ മറ്റെന്തെങ്കിലും അടിയന്തരമായ ചികിത്സയ്ക്ക് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയോ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ചെലവഴിക്കുവാൻ സാധിക്കുന്നില്ല പലർക്കും മദ്രസക്ക് വേണ്ടിയോ കോളേജിന് വേണ്ടിയോ ഓർഫനേജിന് വേണ്ടിയോ സ്വന്തം നാട്ടിലൊരു വരിസംഖ്യ കൊടുക്കാൻ വേണ്ടിയോ പല മാസങ്ങളോളം കടമാക്കിയിട്ട് പിന്നെ മരിക്കാൻ നേരത്തെ ആ മക്കൾ കടം വീട്ടലി മിക്കവാറും കാരണം എന്താ മയത്തും കട്ടിലെടുക്കണമെങ്കിൽ കവറ് കുഴിക്കണമെങ്കിൽ മഹലിലെ കടം എന്നാണ് നിയമം അത്രവരെ അതൊക്കെ നീട്ടി 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 വെക്കുന്ന സഹോദരങ്ങൾ ഇത്തരം സംഗതികൾക്ക് വേണ്ടി എത്രയോ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ എന്താ നമുക്ക് ബുദ്ധി ഇല്ലേ അതോ ബുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഓഹ് സ്മാർട്ടാണ് ബുദ്ധിയുള്ളവനാണ് വല്ലാത്ത ആളാട്ടോ ഉമ്മ മഹാസമർഥയാണ് ഏതൊരു പലഹാരം എവിടെ കണ്ടാലും അത് അടുത്ത ദിവസം തന്നെ പരീക്ഷിച്ച് ശരിയാക്കി നമുക്ക് തിന്നാൻ തന്നിരിക്കും അങ്ങനെ ഒരു ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് മക്കളെപ്പറ്റി ഭർത്താവിനെപ്പറ്റി ഭാര്യയെപ്പറ്റി മാതാപിതാക്കളെപ്പറ്റിയൊക്കെ പറയും നല്ല ഉഷാറാണ് നല്ല ബുദ്ധിയാണ് നല്ല തലയാണ് ഏത് സാധനം കണ്ട അപ്പതഴിച്ച് അതിൻ്റെ മുഴുവൻ മെക്കാനിസം പഠിച്ച് എൻ്റെ മകൻ റെഡിയാക്കി വെക്കും എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് പിന്നെ എന്താണ് ഇവിടെയൊക്കെ ഒരു ബുദ്ധിമാന്യം ഒരു പിരാന്ത് അല്ലെങ്കിൽ ഒരു മാനസിക അസുഖം മാതിരി അല്ലെങ്കിൽ ലേശം പിരിയിളകിയ മാതിരി ഇതൊന്നും മനസ്സിലാകായിക്ക എവിടെയാണ് പിഴച്ചത് സർവശക്തനായ പ്രപഞ്ചത്തിന്റെ തമ്പുരാനെ ആരാധിക്കുന്ന വിഷയത്തിൽ ബുദ്ധി എവിടെ പോയി നമ്മൾ മത്സരയോട്ടം നടത്തുന്നുണ്ട് ദുനിയാവിന് വേണ്ടി എല്ലാവരുമല്ല കുറെ ആളുകൾ ഇവിടെയാണ് റസൂൽ അള്ളാഹി സ്വല്ലുലി വല്ലമിയുടെ ഉത്തരം ചോദ്യം മഗ്മിനുകളിൽ ആരാണ് ബുദ്ധിമാന്മാർ ആരാണ് മനുഷ്യന്മാരിൽ ബുദ്ധിയുള്ളവർ മൻഅീയസുന്നാസ്